RSS CPM ബന്ധത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ മൗനം വെടിഞ്ഞു മുഖ്യമന്ത്രി. ആരോപണത്തെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും RSSനെ എല്ലാ കാലവും പ്രതിരോധിച്ചിട്ടുള്ളത് CPM മാത്രമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS ശാഖയ്ക്ക് കാവൽ നിന്നതും ഗോൾവാക്കറിന്റെ ഫോട്ടോ വണങ്ങിയതും ആരെന്ന ചോദ്യമുയർത്തിയാണ് പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി നേരിട്ടത്. അതേസമയം ADGP RSS കൂടിക്കാഴ്ചയിൽ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറായിട്ടില്ല. CPM RSS ബാന്ധവം എന്ന ആരോപണം ശക്തി പ്രാപിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിക്കായാണ് എല്ലാവരും കാത്തിരുന്നത്. ഒരാഴ്ചയിലേറെയായി വിവാദം ആളിക്കത്തിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടർന്നത് പ്രതിപക്ഷം ആയുധമാക്കുകയായിരുന്നു. പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ തലസ്ഥാനത്ത് CPMന്റെ ഒരു പ്രധാനപ്പെട്ട പൊതുപരിപാടിയിൽ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി. വിവാദങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി RSSനോടുള്ള നിലപാടിൽ CPM വെള്ളം ചേർക്കില്ല എന്നും വ്യക്തമാക്കി. ഞങ്ങളെ RSS ബന്ധം ഏതെങ്കിലും തരത്തിൽ ആരോപിച്ച് നാടിന്റെ മുന്നിൽ ഇതാ RSSന്റെ ബന്ധക്കാർ വന്നിരിക്കുന്നു എന്നൊരു ചിത്രം ഉണ്ടാക്കാമെന്ന് ഒരു വ്യാമോഹം വേണ്ട. ഞങ്ങളത് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയാണ്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം സുതാര്യമായിട്ടുള്ളതാണ്. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ്. RSS BJP ബാന്ധവം പാർട്ടിക്കും സർക്കാരിനുമെതിരെ ആയുധമാക്കുന്ന പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. RSS ശാഖയ്ക്ക് കാവൽ നിന്നിരുന്നുവെന്ന കെ സുധാകരന്റെ പ്രസ്താവന ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ പ്രതിരോധം തീർത്തത്. RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാര് മറന്നുപോയോ? വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടൊന്ന് വിളിച്ചു പറഞ്ഞത്? എല്ലാ കാലവും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ CPMന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂവെന്ന് തലശ്ശേരി കലാപം ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി വാദിച്ചത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, തലശ്ശേരി കലാപം, ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി. അതേസമയം വിവാദങ്ങൾക്ക് കാരണമായ ADGP RSS കൂടിക്കാഴ്ചയിൽ ഒരക്ഷരം പോലും മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. RSS CPM ബാന്ധവമെന്ന ആരോപണത്തെ പുച്ഛിച്ച് തള്ളിയ മുഖ്യമന്ത്രി ADGPയുടെ കൂടിക്കാഴ്ചയിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാകുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.